നിങ്ങളെ തലച്ചോറ് ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആയിട്ട് നിങ്ങൾ അതിൻ്റെ അടുത്ത മാളിലൂടെ എങ്ങനെ നടന്നു പോവാ? ഈ മൾട്ടിപ്ലക്സ് എല്ലാ ഡോറുകളും തുറന്നിട്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ഒരുപാട് പലതരം മൂവീസിൻ്റെ സൗണ്ട് നിങ്ങൾ കാതിലിങ്ങനെ മുഴങ്ങി കേൾക്കുക. ശരിക്കും നിങ്ങളെ തലച്ചോറിനെ പുറത്തുനിന്ന് നിരീക്ഷിച്ച് നോക്കുക. അതുപോലെ ഒരു അവസ്ഥ അല്ലേ? ആയിരക്കണക്കിന് വ്യത്യസ്ത ചിന്തകൾ, ഇന്നലകളിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇതുപോലുള്ള പല മൂവീസും മരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഓവർ തിങ്കിങ്, അമിതമായി ചിന്തിക്കുക, ഇത് നമ്മളിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമുക്ക് ഓവറായിട്ടൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങളുടെ ഒരു പ്രളയമാണ് നമ്മുടെ സാഹചര്യങ്ങളുടെ മുഴുവനുള്ളത്. കാരണം ഇന്ന് നമ്മളൊരു ക്ലിക്കിലൂടെ ലോകത്ത് സംഭവിക്കുന്നതെല്ലാം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തകളുടെയും അതിപ്രളയം അല്ലെങ്കിൽ ഒരു സുനാമിയാണ് ഇന്ന് നമ്മൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓവർ തിങ്കിങ് പലപ്പോഴും നമ്മൾ ഒരുപാട് ഓവർ എമോഷൻസ് ഉണ്ടാക്കും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനെന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? 24x7 വാർത്താ ചാനൽ പോലെയാണ് നിങ്ങളുടെ തലച്ചോറിൽ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ച് അവെയർ ആവുക എന്നുള്ളത്. എൻ്റെ തലച്ചോറിൽ ഇതാ ഒരുപാട് ന്യൂസ് ചാനലുകൾ ഇങ്ങനെ തുറന്നിട്ടതുപോലെ പലതും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, പലതും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ അവെയർ ആവുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ ഒരു അവബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൊടുക്കുന്ന പല മുൻവിധികൾക്കും അനുസരിച്ചായിരിക്കും നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടെന്നോ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ കുറിച്ചിട്ട് ആ മുൻവിധികൾ ഒന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്യുക. ജഡ്ജ്മെൻറ്റ്സ് നിങ്ങൾ നടത്തുന്ന ഈ ജഡ്ജ്മെൻറ്റ്സ് നിങ്ങൾ ഒന്ന് ഒരു ജഡ്ജി വാച്ച് ചെയ്യുന്നത് പോലെ നിങ്ങളൊന്ന് നിരീക്ഷിക്കും. എന്നിട്ട് നമ്മൾ എന്താണോ സംഭവിക്കുന്നതിനെ ഫുള്ളായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, നമ്മൾ അംഗീകരിച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഡിസൈൻ ചെയ്യുക. നിങ്ങൾ എന്ത് സംസാരമാണ് നിങ്ങൾ ആന്തരികമായി നടത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കുക. അതിലാണ് ഒരു മനുഷ്യൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓട്ടോമാറ്റിക്കായി വരുന്ന ചിന്തകൾ അതേപടി വിരഹിക്കാൻ വിടുന്നതിലല്ല നമ്മളെ കഴിവ്. നമ്മളുടെ ഒരു കഴിവ് എന്നുള്ളത് നമുക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഏതൊരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ട് അപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് സെൽഫ് എസ്റ്റീമാണ്, ആത്മാഭിമാനമാണ്, നമ്മളിൽ തന്നെയുള്ളൊരു ആത്മാഭിമാനം. നമ്മളെ തലയേക്ക് വീണ് കിടക്കുന്ന, നമ്മളെ തലച്ചോറിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ചിന്തകളല്ല ഞാൻ എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ആ ചിന്തകളെ മാറ്റാനാണ് നമുക്ക് സാധ്യമാവേണ്ടത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിനുവേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ നിമിഷത്തിൽ ഫോക്കസ് ചെയ്യാനല്ല, ഈ നിമിഷത്തിൽ മൈൻഡ്ഫുൾ ആവുക എന്നുള്ളത്. ഈ നിമിഷത്തിൽ എന്താണോ അവിടെ നിങ്ങൾ സ്റ്റേ ഗ്രൗണ്ടഡായി നിൽക്കുക, നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ, ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ നിമിഷത്തിൽ അങ്ങോട്ട് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, നമ്മളൊരു ഗ്രൗണ്ടഡ് എക്സസൈസ് ചെയ്യുക. നമ്മളൊരു വലിയൊരു ഒരു എൻ്റെ ചുറ്റും നടക്കുന്ന ഈ പ്രളയങ്ങളും ഇതിലൊന്നും പെടാതെ ആടിയുലാതെ നിൽക്കുന്ന ഒരു പടുവൃക്ഷമായി, ആകാശം വരെ വ്യാപിച്ച് കിടക്കുന്ന കരുത്തിട്ടൊരു വൃക്ഷമായി നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യാന്നുള്ളത്. നല്ല ശക്തമായിട്ടുള്ള വേരുകളോടെ നമ്മളോട് ഇങ്ങനെ ഭൂമിയിലേക്ക് ആയിന്നിറങ്ങി നിൽക്കുന്ന രീതിയിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ ഈ ഓവർ തിങ്കിങ്ങിൻ്റെ പ്രളയത്തിൽ കുടുങ്ങി നമ്മുടെ ജീവിതം അങ്ങോട്ട് അമ്മാനമാടി പോകും. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, നിങ്ങളുടെ ഈ ഉള്ളിൽ നടക്കുന്ന ഈ ആന്തരിക സംസാരത്തിൻ്റെ വോളിയം ഒന്ന് ലഘൂകരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒന്ന് കുറച്ച് കൊണ്ടുവരിക. നമ്മളെ കൺട്രോളല്ലേ, നമ്മളെ തലച്ചോറ് നമ്മളെ കൺട്രോളിലാണ്. അല്ലാണ്ട് തലച്ചോറല്ല നമ്മൾ ഭരിക്കുന്നത്, നാം നമ്മുടെ തലച്ചോറിനെ ഭരിക്കണം. നമ്മുടെ ചിന്തകളെ നമ്മൾ ഭരിക്കണം, നമ്മൾ ഡിസൈൻ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വിജയങ്ങൾ നിങ്ങൾ ആഘോഷിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ആ വിജയങ്ങൾ ആഘോഷിക്കുമ്പം ആ ചിന്തകളെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ തലച്ചോറിലേക്ക് പുതുതായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങളൊന്ന് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുക. സ്വയം ഒന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്. നമ്മളിപ്പോൾ ഒരു വലിയ സംഭവം നടക്കുമ്പോൾ വേസ്റ്റൊക്കെ അങ്ങനെ അങ്ങോട്ട് കൂടെ തട്ടി മാറ്റില്ല. അതുപോലെ നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ തലച്ചോറിലരികുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഒരു ഉറുമ്പ് നിങ്ങളെ തലച്ചോറിലൊക്കെ അങ്ങനെ എഴുതുന്നത് പോലെ നിങ്ങളെ തലച്ചോറിൽ വായിക്കുന്ന ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സിനെ മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തകൾ കൊണ്ട് നടക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചിന്തിക്കുന്ന ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഈ സബ്ജക്റ്റുകളെ മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്ന രീതിയിൽ ഒരു റീഫ്രെയിമിങ് നിങ്ങൾ നടത്തുക. തീർച്ചയായും നിങ്ങൾ ഏറ്റവും മാറ്ററായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്. ഓക്കെ.